സ്വർണവില കുത്തനെ ഇടിഞ്ഞു. അല്ല, എന്നിട്ട് ആർക്കെങ്കിലും പരിക്കുണ്ടോ മാഷേ? ആ പരിക്കല്ലേ ഇപ്പോ പാവപ്പെട്ടവരൊക്കെ അനുഭവിച്ചോണ്ടിരിക്കുന്നത്. ആ ആശാൻ പറഞ്ഞത് ശരിയാ. നിങ്ങൾ ഇവിടെയൊക്കെ ചുറ്റിത്തിരിഞ്ഞിരുന്നോ? ആലുമൂട്ടിലെ എത്രയാ ജനം? എന്റെ നിധി പൊങ്ങിയോ? നിധിയല്ലാന്ന്, ഒരു വലിയ ദിവ്യൻ ആകാശത്തിന്റെയും ഭൂമിന്റെ ഇടയിൽ എന്ത് സംശയം ചോദിച്ചാൽ അന്നേരം ഉത്തരം പറഞ്ഞുതരും. ഓ, ഭയങ്കര ദിവ്യനാട്ടോ. ആ എന്നാ പിന്നെ അതൊന്ന് അറിഞ്ഞിട്ട് തന്നെ കാര്യം. വാ. ഗുരുജിക്ക് വിശ്രമിക്കാൻ നേരമായി. ആർക്കെങ്കിലും എന്തെങ്കിലും ചോദിക്കാനുണ്ടോ? ഗുരുജി, സത്യം എന്ന് പറഞ്ഞാൽ എന്താ? ഞാനിതുവരെ പറഞ്ഞിട്ടില്ലാത്തതും ഇനി ഒരിക്കലും പറയാൻ സാധ്യതയില്ലാത്തതുമായ സത്യം. എന്റെ വീടിന് ചുറ്റുമതിലും ഗേറ്റും ഒക്കെ ഉണ്ട്, എന്നിട്ടും കള്ളൻ വന്നിട്ട് ഓരോ സാധനം എടുത്തോണ്ട് പോകാ. ഗേറ്റും മതിലും ഒന്നും ഉണ്ടായിട്ട് കാര്യമല്ലോ, അത് പൂട്ടിയിട്ടില്ല കള്ളൻ കേറും. അത് നല്ലോണം പൂട്ടിയിട്ടും കള്ളൻ കടക്കുന്നു ഗുരു. പുറത്തുള്ള കള്ളന്മാരെ തടയാനാണ്ടോ ഗേറ്റും പൂട്ടുമൊക്ക? അകത്തുള്ള കള്ളന്മാരെ തടയാൻ ഒരു കോട്ടവാതിലിനും പറ്റൂല. സൂര്യനാണോ ചന്ദ്രനാണോ ഏറെ ഉപകാരി? സൂര്യൻ ചൂടനാണ്, രാത്രി നമുക്ക് വെളിച്ചം തരുന്ന ചന്ദ്രനാണ് ഏറ്റവും വലിയ ഉപകാരി. അല്ല, പകല് നമുക്ക് വെളിച്ചം തരുന്നത് സൂര്യനല്ലേ? വിഡ്ഢിത്തം ചോദിക്കാതിരിക്കുവാനെ, പകല് നമുക്ക് എന്തിനാണ് വെളിച്ചം? ചൂട്ടും ടോർച്ചൊക്കെ രാത്രിയല്ലേ നമ്മൾ ഉപയോഗിക്കുക? ഇരുട്ടത്ത് വെളിച്ചം കാണിക്കുന്ന ഒരു ടോർച്ചാണ് ചന്ദ്രൻ. ഗുരു അതീവ ക്ഷീണിതനാണ്, ഭക്തജനങ്ങൾ ദയവ് ചെയ്ത് പിരിഞ്ഞു പോകണം. ഒരു അർജന്റ് ചോദ്യം ചോദിക്കാനുണ്ട്, ഇനിയൊക്കെ സായാലിന്റെ സഭയിൽ ചോദിക്കാം. ശിഷ്യ. ഗുരു. ഭക്തനെ തടയണ്ട, അവൻ ചോദിച്ചോട്ടെ. മിത്രം ശത്രുവാകുന്നത് എപ്പോൾ? കടം കൊടുത്ത പണം തിരിച്ചു ചോദിക്കുമ്പോൾ. അല്ല, സ്വപ്നം തെളിയാൻ എന്ത് ചെയ്യണം? ഉറങ്ങാൻ കിടക്കുമ്പോ കാന്താരി അരച്ച് കണ്ണ് പറ്റിയാ മതി, സ്വപ്നം തെളിഞ്ഞു വരും. ഗുരു ഗുരു, ഞാൻ അറിയാതെ ഒരു എലിയെ വിഴുങ്ങിപ്പോയി. അയ്യോ. ആ ഒരു കാര്യം ചെയ്, വേഗം പോയൊരു പൂച്ചനെ വിഴുങ്ങിയാ മതി.